നമസ്കാരം അയൽവാസിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച കൊലക്കേസ് പ്രതി വെടിയേറ്റ് ആശുപത്രിയിൽ വടക്കൻ ഡൽഹിയിൽ താമസിക്കുന്ന അമർപാൽ എന്നയാളാണ് അയൽക്കാരനെ കേസിൽ കൊടുക്കാനായി ബന്ധുക്കൾക്കൊപ്പം ചേർന്ന് വ്യാജ വെടിവയ്പ് ആസൂത്രണം ചെയ്തത് അമർപാലിനെ ബന്ധുക്കൾ തന്നെ വെടിവെക്കുകയും ഈ കേസിൽ അയൽക്കാരനായ ഓംബിറിനെ പ്രതിയാക്കുകയുമായിരുന്നു ലക്ഷ്യം പദ്ധതി നടപ്പായെങ്കിലും സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം കണ്ടെത്തിയതോടെ കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ അമർപാലിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു ദൃശ്യം സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വെടിവയ്പ്പും വധശ്രമവുമെല്ലാം ആസൂത്രണം ചെയ്തതെന്നാണ് അമർപാലിൻ്റെ മൊഴി ഇയാളും അയൽക്കാരനായ ഓംബറും തമ്മിൽ നേരത്തെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായ വഴക്കിനിടെ ഓംബിറിൻ്റെ അമ്മ കൊല്ലപ്പെട്ടു ഈ കേസിൽ അമർപാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അടുത്തിടെയാണ് ഇയാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ കൊലക്കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനായിരുന്നു അമർപാലിൻ്റെ ശ്രമം ഇത് പരാജയപ്പെട്ടതോടെയാണ് അയൽക്കാരനെയും കുടുംബത്തെയും കള്ളക്കേസിൽ കൊടുക്കാൻ തീരുമാനിച്ചത് സഹോദരനായ ഗുഡു ബന്ധുവായ അനിൽ എന്നിവരോടൊപ്പം ചേർന്നാണ് അമർപാൽ പദ്ധതി ആസൂത്രണം ചെയ്തത് ദൃശ്യം എന്ന സിനിമയായിരുന്നു പ്രചോദനം സിനിമയിലെ പോലെ സാക്ഷികളെയും അതിന് രംഗങ്ങളും സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ആദ്യഘട്ടം ഇതിനായി ഓംബിറിന്റെ കുടുംബത്തിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്ന പ്രചരണം നടത്തി നേരിട്ട് കാണുന്ന ഓരോരുത്തരുമായും ഇയാൾ ഇക്കാര്യം സംസാരിച്ചു അങ്ങനെ ഏകദേശം എല്ലാവരും അമർപാലിന്റെ കഥ വിശ്വസിച്ചു ഇതിനുശേഷം അമർപാൽ തന്നെയാണ് അത്രയേറെ അപകടകരമല്ലാത്ത നാടൻ തോക്കും സംഘടിപ്പിച്ചത് അനിലിന്റെ ഭാര്യ സഹോദരനായ മനീഷും പദ്ധതിയുടെ ഭാഗമായി തിരക്കേറിയ സ്ഥലത്ത് വെച്ച് അനിൽ അമർപാലിനെ വെടിവെക്കുകയും വെടിയേറ്റ ശേഷം ഓംബിറിനെതിരെ മൊഴി നൽകി അയാളെ കേസിൽ കൊടുക്കാനുമായിരുന്നു സംഘത്തിന്റെ തീരുമാനം ഓംബിറിന് അമർപാലിനോട് ശത്രുതയുണ്ടെന്ന കാര്യം നാട്ടുകാർക്ക് അറിയാവുന്നതിനാൽ തങ്ങൾക്ക് അനുകൂലമായ സാക്ഷിമൊഴികൾ ലഭിക്കുമെന്നും സംഘം കരുതി അമർപാൽ പതിവായി സന്ദർശനം നടത്തുന്ന വടക്കൻ ഡൽഹിയിലെ ഖൈബർ പാസ് ആണ് ആക്രമണം നടത്താൻ സംഘം തിരഞ്ഞെടുത്ത സ്ഥലം ഇവിടെയുള്ളവർക്കെല്ലാം അമർപാൽ സുപരിചിതനായിരുന്നു മാത്രമല്ല ഓംബറിന് തന്നോട് ശത്രുതയുണ്ടെന്ന കഥ ഇവരോടെല്ലാം അമർപാൽ പലതവണ വിവരിച്ചിട്ടുമുണ്ട് അതിനാൽ സാക്ഷികളായിട്ടുള്ളവർ തങ്ങൾക്ക് അനുകൂലമായി മൊഴി നൽകുമെന്നായിരുന്നു സംഘത്തിന്റെ പ്രതീക്ഷ പദ്ധതി അനുസരിച്ച് അമർപാൽ ഖൈബർ പാസിലെത്തി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് വെടിവയ്പ്പ് നടന്നത് സാഹചര്യം അനുകൂലമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അമർപാൽ ഗുഡുവിനെ വിളിക്കുകയായിരുന്നു തുടർന്ന് ഗുഡുവും മണ്ണിലും മനീഷും സ്ഥലത്തെത്തി അനിൽ അമർപാലിന് നേരെ വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെട്ടു വെടികൊണ്ട് പരിക്കേറ്റ അമർപാൽ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് ഓടിക്കയറിയത് ശത്രുക്കൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ഇയാൾ വിളിച്ചു പറയുകയും ചെയ്തു സ്വാഭാവികമായും ഓംബിർ തന്നെയാകും ആക്രമണത്തിന് പിന്നിലെന്ന് എല്ലാവരും കരുതി എന്നാൽ സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയതോടെയാണ് വ്യാജപഥശ്രമമാണ് നടന്നതെന്ന് കണ്ടെത്തിയത് ഇതിനിടെ വെടിയുതിർത്ത അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അമർപാലിനെയും അറസ്റ്റ് ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് ദൃശ്യം സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെയൊരു ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമായത് കേസിൽ ഉൾപ്പെട്ട ഗുഡു മനീഷ് എന്നിവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്